നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും. ഒരിക്കൽ കൂടി ഫുട്ബോൾ കിക്കുന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചും ഇന്ത്യൻ സൂപ്പർ ലീഗിനെ കുറിച്ചുമുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് നിങ്ങൾ ഇതുവരെയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക. ആദ്യം തന്നെ ഇന്ത്യൻ ഫുട്ബോൾ ആരാധകരെ സംബന്ധിച്ചോളം ദുഃഖവാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നാഷണൽ ടീം ക്യാമ്പിലേക്ക് സുരേഷ് വാങ്ക്യത്തിനെയും അതേപോലെ തന്നെ ഗോൾ കീപ്പറായ ലാച്ചൻ പേനയും തിരഞ്ഞെടുത്ത കാര്യം നമുക്കെല്ലാവർക്കും അറിയായിരുന്നു. നിലവിൽ വരുന്ന അപ്ഡേറ്റ് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഇരു താരങ്ങൾക്കും ഇപ്പോൾ ഇഞ്ചുറി പറ്റി പുറത്തു പോകേണ്ടി വന്നിരിക്കുകയാണ്. പകരം ഗോൾ കീപ്പറായിട്ട് ഹൈദരാബാദ് എഫ് സിയുടെ ഗോൾ കീപ്പർ ഗുർമീത് സിംഗിനെയാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്. എന്തായാലും ലാച്ചൻ പേനയ്ക്കും അതേപോലെ തന്നെ സുരേഷ് സിംഗിനും മികച്ച ഒരു റിക്കവർ തന്നെ പെട്ടെന്ന് തന്നെ ലഭിക്കട്ടെ എന്ന് തന്നെ ആശംസിക്കാം. അതേപോലെ ഈ കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് മാർക്കസ് മർക്കുളോവ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇത് വിശ്വസിക്കാൻ പറ്റിയ കാര്യം തന്നെയാണ്. അപ്പോൾ ഗൈസ് നമുക്ക് അടുത്ത അപ്ഡേറ്റിലേക്ക് കടക്കാം. എഫ് സി ഗോവയുടെ ഗോൾ കീപ്പർ സ്ഥാനത്ത് മികച്ച പ്രകടനം കാഴ്ചവെച്ച ഗോൾ കീപ്പറാണ് അർഷദീപ് സിംഗ്. എന്തായാലും താരത്തിന് ഇപ്പോൾ മറ്റൊരു ക്ലബ്ബ് നോട്ടമിട്ടിരിക്കുകയാണ്. റൗണ്ട് ക്ലാസ് പഞ്ചാബ് എഫ് സി തന്നെയാണ് താരത്തിനെ ടീമിലെത്തിക്കാൻ ഇപ്പോൾ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ശ്രമം നടത്തുകയാണെങ്കിൽ അർഷദീപ് സിംഗിനെ നമുക്ക് റൗണ്ട് ക്ലാസ് പഞ്ചാബ് എഫ് സിയുടെ ജേഴ്സിയിൽ കാണാൻ സാധിക്കുന്നതായിരിക്കും. എന്തായാലും അടുത്ത അപ്ഡേറ്റിലേക്ക് തന്നെ കടക്കാം. ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ സൈൻ ചെയ്യിപ്പിച്ച് വെച്ചിരിക്കുന്നതായി ഒരു ന്യൂസ് കിട്ടിയിട്ടുണ്ട്. ഒരു ഇന്ത്യൻ താരത്തിനെയാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ സൈൻ ചെയ്തിരിക്കുന്നത്. ഒഫീഷ്യൽ പ്രഖ്യാപനം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പുറത്തു വിടുമെന്നാണ് നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത്. സാധാരണകളിൽ ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞ സീസണുകളിലെല്ലാം രാവിലെ തന്നെയായിരുന്നു ഓരോ സൈനിങ്ങും പ്രഖ്യാപിച്ചു കൊണ്ടിരുന്നത്, ഏകദേശം 9:00-10:00 ഇടയ്ക്കായിട്ട്. അതിനു മുമ്പിലത്തെ സീസണിൽ ബ്ലാസ്റ്റേഴ്സ് പാതിരാത്രിക്കൊക്കെയായിരുന്നു ഓരോ സൈനിങ്ങും പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ സീസണിൽ ആദ്യ സൈനിങ് ആയിരുന്ന ജോഷുവാനെ സൈനിങ്ങായിട്ട് പ്രഖ്യാപിച്ച് രാവിലെ 9:00 തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ സീസണും അതേപോലെ തുടർന്നു പോകാനാണ് സാധ്യത. അങ്ങനെയാണെങ്കിൽ വരുന്ന ബുധനാഴ്ച തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് ഒരു സൈനിങ് തന്നെ പ്രതീക്ഷിക്കാം ആരാധകർക്ക്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ തന്നെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വെച്ചാൽ വരെ ഇന്നലെ ആയിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ടീം നിലവിൽ വന്നിട്ട് 9 വർഷം തികയുകയായിരുന്നു. എന്തായാലും ഇൻസ്റ്റാഗ്രാമിലൂടെ എല്ലാം താരങ്ങളുടെ സപ്പോർട്ടും കമൻറ്റുകളെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരിക്കലും മറക്കാൻ പറ്റാത്ത താരമായ കെർവൻസ് ബെൽഫോർട്ട് വരെ ബ്ലാസ്റ്റേഴ്സിൻ്റെ അടിയിൽ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ബ്ലാസ്റ്റേഴ്സിനെ എപ്പോഴും പിന്തുണയ്ക്കുന്നതും സപ്പോർട്ട് ചെയ്യുന്നതും കൂടുതലായിട്ടും നമ്മൾ കണ്ടുവരുന്നത് കെർവൻസ് ബെൽഫോർട്ട് തന്നെയാണ്. ഏത് സമയം നോക്കിയാലും ബെൽഫോർട്ടിൻ്റെ ഒരു സ്റ്റോറിയെങ്കിലും മാസത്തിൽ ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് തന്നെയായിരിക്കണം. ബെൽഫോർട്ടിൻ്റെ ആരാധകരാണെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. താങ്ക് യു.